ഇരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നാം ഇന്ന് അനുസ്മരിക്കുന്നത് വിശുദ്ധ സാബാസിനെയാണ്. മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താൻ തക്ക എളിമയും ആശയനിഗ്രഹവും പ്രാർത്ഥനയും കൈമുതലായുള്ള വിശുദ്ധ സാബാസ് സുഗലോലിപതയെ എതിർത്തിരുന്നു. പലസ്തീനിയൻ സന്യാസികളുടെ പാത്രിയക്കീസന്മാരിൽ എത്രയും പ്രസിദ്ധനായ വിശുദ്ധ സാബാസ് കുലീനരും ഭക്തരുമായ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു. പിതാവ് ജോൺ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ അദ്ദേഹത്തിന് അലക്സാണ്ട്രയിലേക്ക് പോകേണ്ടി വന്നു. തത്സമയം മകന്റെയും വസ്തുക്കളുടെയും സംരക്ഷണം ഭാര്യ സഹോദരനെ ഏൽപ്പിച്ചു. ഭാര്യ സഹോദരന്റെ ഭാര്യ കുട്ടിയോട് കഠിനമായി പെരുമാറിയതിനാൽ കുട്ടിയെ പിതൃ സഹോദരനായ ഗിഗ്രയുടെ അടുക്കളേക്ക് അയച്ചു. അദ്ദേഹം കുട്ടിയെ വളർത്തുന്ന പ്രതിഫലമായി സഹോദരന്റെ സ്വത്ത് വിട്ടുകൊടുക്കണമെന്ന് കോടതിയിൽ വാദിക്കുവാൻ തുടങ്ങി. ലൗകിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ഈ തർക്കങ്ങൾ കണ്ട് സാബാസിന് സമ്മതത്തിന്റെ മായാ സ്വഭാവം ബോധ്യമായി. തന്നിമിത്തം അദ്ദേഹം പ്ലാവിയൻ ആശ്രമത്തിലേക്ക് പോയി. സഹോദരന്മാർ അവസാനം രമ്യപ്പെട്ട് സാബാസിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ചെന്നു. ലോകത്തിന്റെ വഞ്ചനയും ആശ്രമ ജീവിതത്തിന്റെ മാതൃകയും മനസ്സിലാക്കിയ സാബാസ് അവരുടെ ക്ഷണം സ്വീകരിച്ചില്ല. അവൻ ആശ്രമത്തിൽ എളിമയിലും ആശാനിഗ്രഹത്തിലും പ്രാർത്ഥനയിലും മുതിർന്ന സന്യാസികളെ അതിശയിപ്പിച്ചിരുന്നു. ഒരു ദിവസം ഒരു നല്ല ആപ്പിൾ കണ്ടപ്പോൾ അത് തിന്നാമെന്ന് കരുതി പറിച്ചു. അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ആപ്പിൾ നിലത്തിട്ട് ചവിട്ടി. പിന്നീട് ഒരിക്കലും ആപ്പിൾ തിന്നുകയില്ലെന്ന് ഒരു നിശ്ചയമെടുത്തു. 10 കൊല്ലം ആശ്രമത്തിൽ ജീവിച്ച ശേഷം വിശുദ്ധ സ്ഥലം സന്ദർശിക്കാൻ അദ്ദേഹം ജെറുസലേമിലേക്ക് പോയി. വിശുദ്ധ എവദീമിയോസിന്റെ കീഴിൽ ഒരു ആശ്രമത്തിൽ താമസമുറപ്പിച്ചു. എവദീമിയോസിന്റെ മരണശേഷം ആ ആശ്രമം സുഗലോലുപതയിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോൾ സാബാസ് അവിടെ വിട്ട് സെദ്രോൺ നദീ തീരത്തുള്ള മരുഭൂമിയിൽ ഒരു ഗുഹയിൽ താമസിക്കുവാൻ തുടങ്ങി. അവിടെ 5 കൊല്ലം സാബാസ് ഏകാന്തതയിൽ പാർത്തു. അപ്പോൾ പലരും അദ്ദേഹത്തെ അനുകരിക്കാൻ താല്പര്യം പ്രദർശിപ്പിച്ചു. അവസാനം അവർക്കായി അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വിശുദ്ധിയെ പറ്റി കേട്ടറിവുണ്ടായിരുന്ന ജെറുസലേം പാത്രിയക്കീസർ അദ്ദേഹത്തെ പലസ്തീനിലെ സന്യാസികളുടെ സുപ്പീരിയർ ജനറലായി നിയമിക്കുകയും ചെയ്തു. 532 ഡിസംബർ 5 94-ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. പ്രിയ കൂട്ടുകാരെ, ക്രിസ്തുവിന്റേതായ ആത്മാക്കളെ തട്ടിയെടുക്കാൻ പിശാജ് സകല കഴിവുകളും പ്രയോഗിക്കുന്നു. പിശാജിൽ നിന്ന് അവയെ തട്ടിയെടുത്ത് ദൈവത്തെ ഏൽപ്പിക്കാൻ എന്ത് ശ്രമവും അധികമാകുകയില്ല. മിസ്റ്റർ സെബസ്റ്റിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും ഫലമണിയാൻ നമുക്ക് വിശുദ്ധ സാബാസിന്റെ ബാധ്യസ്ഥം യാചിക്കാം. വിശുദ്ധ സാബാസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.